നമ്മളൊരു വമ്പൻ ഓഫറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ബുക്ക് ചെയ്യുന്ന 10 ആൾക്ക് നമ്മളൊരു 1 ലക്ഷം രൂപയുടെ ഇന്റീരിയൽ വർക്കും ഹോം അപ്ലയൻസും നമ്മൾ നൽകുന്നതാണ്. പിന്നെ നമ്മള് 1 രൂപയ്ക്കാണ് പ്ലാൻ വരച്ചു കൊടുക്കുന്നത്. അത് 2000 ആയാലും 3000 ആയാലും 4000 ആയാലും വെറും 1 രൂപയ്ക്കാണ്. നമസ്കാരം. നമ്മുടെ ഇലിഞ്ഞിപ്പുഴയിലെ നല്ലൊരു അടിപൊളി കൺസ്ട്രക്ഷൻ ഒരു ബിൽഡേഴ്സിന്റെ ഒന്ന് ഉദ്ഘാടനമാണ്. അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം സ്ഥലം എസ്ഐ ഷാജു അടുത്താണ് സാറാണ് ചെയ്യുന്നത്. വളരെ രസകരമായ ഒരു ഓഫീസാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയി ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത്രയും നല്ല ഓഫീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡേഴ്സ് ബിൽഡിംഗ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഷാജു സാറ് 2 വാക്ക് ആദ്യം പറഞ്ഞു. സാറ് പറഞ്ഞു, നമ്മുടെ ഇലിഞ്ഞിപ്പുഴ പോലുള്ള ഒരു ഗ്രാമത്തില് ഇത്രയും മനോഹരമായ ഒരു ഓഫീസ് നിർമ്മിച്ച അല്ലെങ്കിൽ ഇത് നടത്തിയ തമ്പിയും പിന്നെ റാഫിയും അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ഈ സമയത്ത് നൽകുകയാണ്. ഇപ്പൊ ബിൽഡിംഗ് മേഖലയിൽ ഒരുപാട് നൂതന സൗകര്യങ്ങളും സജ്ജതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിന് തക്ക വിധം ഉള്ള ഈ ഓഫീസ് കണ്ടാൽ തന്നെ അറിയാം അവർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടത്. അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നടത്തുന്നു. ഇനി നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത് തമ്പി എന്ന റാഫിയാണ്. അപ്പൊ ആദ്യം തമ്പിയോട് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് നടന്നു പോകുന്നത്? ഇത് യാദൃശ്യമായിട്ട് നമ്മൾ എത്തിയതാണ്. ഞാനൊരു ഫാബ്രിക്കേറ്റർ ആയിരുന്നു. പിന്നെ ഒരു 10 കൊല്ലം മുന്നേ ഞാൻ പഞ്ചാബിലേക്ക് ആയിരുന്നു. പിന്നെ ഒരു 10 കൊല്ലം മുന്നേ ഇങ്ങനെ വന്നു. ഞാനും കുറച്ച് സുഹൃത്തുക്കൾ വേണ്ടി തുടങ്ങി. അത് കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയി. ഇപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ഒരു പാർട്ണറായ റാഫ് ഡിസൈനിങ്സ് നമ്മൾ ഒന്നിക്കാണ്. ഞങ്ങളിപ്പോ പുളിക്കൽ ബിൽഡേഴ്സും റാഫ് ഡിസൈനും കൂടി ഒന്നിച്ച് നമ്മളൊരു 50 ഓഫറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് ചെയ്യുന്ന ഒരു 10 വീട് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന 10 ആദ്യം ബുക്ക് ചെയ്യുന്ന 10 ആൾക്ക് നമ്മളൊരു 1 ലക്ഷം രൂപയുടെ ഇന്റീരിയൽ വർക്കും ഹോം അപ്ലയൻസും നമ്മൾ നൽകുന്നതാണ്. പിന്നെ നമ്മള് 1 രൂപയ്ക്കാണ് പ്ലാൻ വരച്ചു കൊടുക്കുന്നത്. അത് 2000 ആയാലും 3000 ആയാലും 4000 ആയാലും വെറും 1 രൂപയ്ക്കാണ് നമ്മളത് പ്ലാൻ വരച്ചു കൊടുക്കുന്നത്. അതിപ്പോ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരികയാണെങ്കിൽ 5 രൂപ 6 രൂപ റേറ്റ് ഉണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന്. നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് ആയാലും വെറും 1 രൂപയാണ് വാങ്ങുന്നുള്ളൂ. അത് ഫസ്റ്റ് 50 ആൾക്ക് 1 രൂപയാണ് നമ്മൾ വാങ്ങുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഓഫറുകൾ ഉണ്ട്. ഞാനത് ഞാൻ പറഞ്ഞുതരാം. ഒരു ടെൻഷന്റെ പേരിൽ നമ്മളതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നുള്ളത് സ്ക്വയർ ഫീറ്റ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് പിന്നെ ഡിസൈനിലേക്ക് കടക്കാണ്. ഇന്റീരിയർ ഡിസൈനിലേക്ക് കടക്കാണ്. 1 ലക്ഷം രൂപ പറഞ്ഞ പോലെ ഓഫറാണ്. പിന്നെ അടുത്തതാണ് സ്ക്വയർ ഫീറ്റ്. നമ്മൾ 3 രീതിയിലുള്ള സ്ക്വയർ ഫീറ്റ് ആണ് കൊടുക്കുന്നത്. ബഡ്ജറ്റഡ് ഉണ്ട്, പ്രീമിയം, സ്റ്റാൻഡേർഡ്, അങ്ങനെ ലെവലാണ് കൊടുക്കുന്നത്. 1650 രൂപ തൊട്ടാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മള് ഓഫർ വെച്ചാണത്. ഇപ്പൊ ഒരിക്കലും 1650 രൂപക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. ബിൽഡിംഗ് മെറ്റീരിയൽസിനൊക്കെ വില കൂടുതലായിരുന്നു. 2000 2200 രൂപയാണ്. ചാലക്കുടി മേഖലയിലൊക്കെ 2600 രൂപയാണ്. നമ്മുടെ ഈ മേഖലയിലേക്ക് വരുമ്പോ 2000 രൂപ ഉണ്ട്. നമ്മളത് 1650, 1750, 1850 അങ്ങനെ ഓഫറുകൾ നമ്മൾ വെച്ചാണ്. ആ ഓഫർ എടുക്കുന്നവർക്ക് തന്നെ ഒരു 1 ലക്ഷം രൂപയുടെ ഇന്ത്യയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ കുറെ ഓഫറുകളും ഉണ്ട്. ഡിസൈനിങ്സില്, 2D, 3D, പെർമിറ്റുകള്, പഞ്ചായത്ത് പെർമിറ്റുകള്, അങ്ങനെ എല്ലാവിധ ഒരാള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോൺ സഹിതം, അതായത് സാധാരണക്കാരന് ലോൺ സഹിതം നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ഥലം വാങ്ങാനും സ്ഥലം വാങ്ങി കര പണിയാനും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. വേറെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തോ സ്ഥലത്തിന്റെ കേസ് അന്വേഷിച്ച് പോവാനോ വേറെ ഹോം ലോണിന്റെ കേസ് അന്വേഷിച്ച് പോവാനോ സ്ഥലം വാങ്ങുന്നത് മുതല് നമ്മള് ടേൺ കീ, നമ്മള് കീ കയ്യിൽ കൊടുക്കുന്ന നമുക്ക് NRIസിന് മാത്രമാണ് ലോൺ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതല്ല, നമുക്ക് സാധാരണ ഒരു ജോലിക്കാരനും കുറച്ച് പറയല്ല, സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും നമുക്ക് കൂലിപ്പണിക്കാരന് പോലും നമുക്ക് ലോൺ കൊടുക്കുന്നു അപ്ലൈ ചെയ്യുന്നത്. നമ്മള് മാത്രം ബാങ്ക് മുഖേനയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതൊരു വലിയ സംഭവം. കൂലിപ്പണിക്കാരന് പോലും ഒരു വീട് വെക്കാനായിട്ട് സഹായിക്കും എന്ന് പറയുമ്പോ, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു പറയുമ്പോ, ഇവരെ തീർച്ചയായും നിങ്ങൾക്ക് ഇവരെ ഡിപെൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം വെച്ചാൽ അത്രയും നല്ലൊരു ഓഫറാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. അവര് തന്നെ വലിയ ഓഫറുകളാണ് അല്ലെ, പ്ലാനില് 1 രൂപയ്ക്ക് വരച്ചിരുന്നു. അവര് ഒരു ഒരു ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ഇന്ത്യയുടെ ഡിസൈൻ 1 ലക്ഷം രൂപയുടെ ഇന്ത്യയുടെ ഡിസൈൻ ഫ്രീ ആയിട്ട് ചെയ്തിരുന്നു. ഇതൊക്കെ വലിയ വലിയ ഓഫർ. അപ്പൊ ഇതെന്തായാലും ഇവർക്ക് ഈ പുളിക്കൽ ബിൽഡേഴ്സ് ആൻഡ് ഹാഫ് ഡിസൈനേഴ്സിന് വലിയ നേട്ടം, വലിയ ഉയരങ്ങളെ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമുക്ക് ഇതിൽ ഇടയിൽ ഒന്ന് രണ്ടോ അങ്ങനെ പരിചയപ്പെടുത്താം. നമ്മുടെ അച്ഛൻ്റെ രണ്ട് ആശംസിക്കില്ല. നമ്മളിവിടെ ഷാജു സാർ, അതുപോലെ തന്നെ ഈ സംരംഭങ്ങളുടെ സംരംഭത്തിനായിട്ട് പുതിയൊരു സംരംഭത്തിനായിട്ട് മുതിർന്ന
തമ്പി പരാപ്പി, അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന സഹപ്രവർത്തകരെ ഇന്ന് ഏറ്റവും ആധുനികമായ രീതിയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു കൊടുക്കുവാൻ പ്രാപ്തിയുള്ള പുളിക്ക കൺസ്ട്രക്ഷൻസ് ഒത്തിരി നാളുകളായിട്ട് തുടങ്ങിയതാണ്. എങ്കിലും ഇന്ന് പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഇതിൻ്റെ ഒരു പുതിയൊരു സെക്ഷൻ എന്ന രീതിയിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്സിനെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തു കൊടുക്കുവാനായിട്ട് അവസാനം വീട് പണിത് കീ കൊടുത്തുകൊണ്ട് സഹായിക്കുന്ന ഈ ഒരു സംരംഭം, അത് നല്ല രീതിയിൽ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് സാധിക്കട്ടെ. അതുവഴി അനേകർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറുവാനും ഈ പ്രദേശത്തിന് വലിയൊരു സഹായമായിട്ട് മാറുവാനും നിങ്ങളുടെ സംരംഭത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. അദ്ദേഹം ഇലിഞ്ഞിപ്ര ദേവാലയത്തിലെ വികാരി അച്ഛനാണ്. ഒപ്പം നമ്മുടെ ഇപ്പൊ റാഫിയുടെ ഫാദർ ഉണ്ട്. അതാണെങ്കിൽ ചാലക്കുടി എല്ലാവർക്കും സുപരിചിത. ചപ്പാശേരനെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല നമ്മുടെ ചാലക്കുടിയില്. ചപ്പാശേരന്റെ മകനാണ് അല്ലെ? മകനാണ് റാഫി. അപ്പൊ മകന്റെ ഈ ഒരു സംരംഭം അടിപൊളി ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇനിയിപ്പോ രണ്ട് കുട്ടികളുടെ ആരെങ്കിലും മുകൾ പേരെന്താ? തേറ്റീൻ തമ്പി. വെരി ഗുഡ്. മറ്റേ തമ്പി എന്താ പേര്? റാഫിക്കനാണോ? കഴിച്ചില്ല. അപ്പൊ എന്തായാലും ഇവർക്ക് ഈ ഒരു കുടുംബം, ഈ രണ്ട് കുടുംബങ്ങൾക്കും എല്ലാ വിവരങ്ങളും കീഴടക്കാൻ സാധിക്കട്ടെ, ഒരു എല്ലാ പുരോഗതിയും കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ. സുനിൽ സരോവർ, രാഹുൽ കേസ്. താങ്ക് യു.